JDS നേതാക്കൾ അവരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വാക്കുകളിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക, അതിനുള്ള പ്രധാന തീരുമാനമെടുത്തു, മറ്റ് സംഘടനാപരമായ ചില കാര്യങ്ങൾ, ജില്ലാ കൺവെൻഷനിൽ കൂടുന്ന തീയതികൾ മറ്റുമൊക്കെ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് ഒരു അവ്യക്തതയും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഇല്ല. കോൺഗ്രസ് ഇതര ബി ജെ പി വിരുദ്ധ ശക്തികളുമായി ഒന്നിച്ചു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ദേശീയ സമ്മേളനം അംഗീകരിച്ച പ്രമേയം. ആ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംസ്ഥാന നിർവാഹക സമിതിയുടെ പ്രമേയമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വിതരണം ചെയ്തത്. ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുമ്പോൾ, ബി ജെ പിയോട് സഖ്യപ്പെടുക എന്ന് പറയുന്നത് രാഷ്ട്രീയ ഇന്ത്യൻ ഞങ്ങളുടെ ദേശീയ സമ്പൂർണ്ണ സമ്മേളനം എടുത്ത തീരുമാനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിന് നേതൃത്വം കൊടുത്ത് അത്തരത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചതിനോട് ഒരു തരത്തിലും സംസ്ഥാന സമിതി യോജിക്കുന്നില്ല. ഒറ്റക്കെട്ടായി, ഇവിടെ ഭിന്നത രൂക്ഷമാണെന്നുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണം, ഒറ്റക്കെട്ടായി കേരളത്തിലെ പാർട്ടി ദേശീയ പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച, ഒരു തലത്തിലും ആലോചിക്കാതെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ നയത്തെ സമ്പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുക. ഒരു ഭിന്നതയില്ല കരുത്ത് കേരളത്തിലെ പാർട്ടിക്കകത്ത്. അതുകൊണ്ട് ബി ജെ പി വിരുദ്ധ നിലപാട് കോൺഗ്രസ് ഇതര കക്ഷികളുമായി ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 4.5 പതിറ്റാണ്ടായി ഈ പാർട്ടി ഒരു അഭിവാജ്യ ഘടകമാണ്. ആ നിലപാട് തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രമേയം എടുത്തത്. ആ പ്രമേയത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന അതേസമയം തന്നെ കേന്ദ്രത്തിൽ മറ്റൊരു സംവിധാനം രൂപപ്പെട്ടിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങളുമായി ഞങ്ങളുടെ ദേശീയ ഭാരവാഹികൾ സംസ്ഥാനത്തുള്ള ദേശീയപരവും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ചില ഡെവലപ്മെന്റ്സ് രൂപപ്പെട്ട് വരുന്നുണ്ട്. അതൊന്ന് മൂർത്തഭാവം കൂടുന്നതിന് ശേഷം വ്യക്തമായി നിലപാടുകളിലേക്ക് ഏത് തരത്തിൽ അത് നീങ്ങാൻ കഴിയുമെന്നുള്ളത് ആ ഘട്ടത്തിൽ പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാടിനെ ഒരു രൂപത്തിൽ അംഗീകരിക്കുന്നില്ല എന്ന ഒക്ടോബർ 7-ാം തീയതി സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ നേതാക്കളെന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ദേവഗൌഡയും അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും ദേവഗൌഡയുടെ മകനുമായ കുമാരസ്വാമിയും ഏകപക്ഷീയമായി എടുത്ത നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ സമ്പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആ നിലപാടിനൊപ്പം ഞങ്ങളില്ല എന്ന വിവരം ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഞങ്ങൾ സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു രൂപത്തിൽ വരുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അവാസ്തവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെയും മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൻ്റെയും ഒരു തരത്തിലുമുള്ള നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ നിങ്ങൾ പറയുന്നത് പോലെയുള്ള അന്ത്യശാസനമോ ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി വ്യക്തമായ നിലപാടാണ് എന്നുള്ളത് അവരെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അത് കേന്ദ്ര നേതൃത്വം എന്ന് പറയാൻ കഴിയില്ല, കാരണം കേന്ദ്രത്തിലെ നിർവാഹക സമിതിയോ ദേശീയ സമ്മേളനം എടുത്ത തീരുമാനമല്ല. അതേ ദേശീയ പ്രസിഡന്റ് നില എടുത്ത നിലപാട് രണ്ട് വ്യക്തികളുടെ, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു. അത് ഏത് രൂപത്തിൽ ദേശീയ തലത്തിൽ രൂപപ്പെട്ടു വരുമെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ നിലപാടിനൊപ്പം ഞങ്ങളില്ല, ഞങ്ങളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് അവ്യക്തതയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അവ്യക്തതയുടെ തന്നെ നിലനിൽക്കട്ടെ, ഞങ്ങൾ അവ്യക്തത വരും ദിവസങ്ങളിൽ മാറിക്കൊള്ളും. അതേപോലെയുള്ള ബന്ധം ഞങ്ങൾ നേരിട്ട് കണ്ട് അതിനോട് യോജിക്കുന്നില്ല. ഞങ്ങൾ സാങ്കേതികമായി പറഞ്ഞാൽ അദ്ദേഹം ദേശീയ ജനതാദളത്തിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റിയിട്ടില്ല. അദ്ദേഹം ജനതാദളത്തിന്റെ ദേശീയ പ്രസിഡന്റാണ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. പക്ഷേ ദേശീയ പ്ലീനം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ സ്വയം പ്രസിഡന്റ് അല്ലാതാവുകയാണ്. സ്വയം അയാൾ പ്രസിഡന്റ് അല്ലാതെ അദ്ദേഹം പ്രസിഡന്റ് അല്ലാതാവുകയാണ്. കാരണം പാർട്ടിയുടെ ദേശീയ സമ്പൂർണ്ണ സമ്മേളനം എടുത്ത അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ നിന്ന് വ്യതിചരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സ്വയം പ്രസിഡന്റ് അല്ലാതായി കഴിഞ്ഞു. അതിലേക്ക് വരട്ടെ, ഞങ്ങൾ ഏതെങ്കിലും ഒരു അംഗീകൃത ദേശീയ പാർട്ടിയൊന്നും അല്ലല്ലോ. നിങ്ങളിപ്പോ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഈ പ്രാധാന്യം നൽകുന്നതല്ലാതെ ജനതാദള ഒരു അംഗീകൃത ദേശീയ പാർട്ടി അല്ല, സംസ്ഥാനത്ത് മാത്രം അംഗീകാരമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ വിവരാതി വേണ്ട. ഞങ്ങൾ അത്തരത്തിലുള്ള ദേശീയ തലത്തിൽ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുക.
സമയം നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ലോക്സഭ ഇലക്ഷൻ മുമ്പായിരിക്കും, ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ വരും മാസങ്ങളിൽ തന്നെ കാണും. നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ റെക്കോർഡിൽ അംഗീകൃത ദേശീയ പാർട്ടിയല്ല, ദേശീയ പാർട്ടി അല്ലാതെന്ന് പറഞ്ഞ വാർത്ത കൊടുത്തുകളെ. അത് പറഞ്ഞല്ലോ, ഒരു ദേശീയ സമ്പൂർണ്ണ സമ്മേളനം അംഗീകരിച്ച നിലപാടിൽ നിന്ന് യാതൊരു ചർച്ചയും ഇല്ലാതെയും വ്യതികരിച്ചപ്പോ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയതുപോലെയാണ്. ഇനി പുതിയ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങട്ടെ. ഞാൻ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് വ്യാഖ്യാനം നിങ്ങൾക്ക് വിട്ടുതരുന്നു, ഞങ്ങളതിന്റെ നിലപാട് പറഞ്ഞു. നിലപാട് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, അതിന്റെ പ്രമേയം നിങ്ങൾക്ക് തന്നു. തന്നത് രണ്ടാഴ്ച കഴിഞ്ഞു. അതിന്റെ കോപ്പികൾ നിങ്ങൾക്ക് തന്നു. വളരെ വിശദമായ പ്രമേയമായിരുന്നു അത്. അത് ആവർത്തിച്ച് ഇന്ന് ശരിവെച്ചിട്ടുണ്ട്. വേണ്ടി വന്നാ പോവും. നേരത്തെ പോയിട്ടുണ്ട്, നേരത്തെ 2006 പോയിട്ടുണ്ട്. പുതിയ പാർട്ടി ഒന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ ജനതാദളസ്, ഞങ്ങളാണ് യഥാർത്ഥ ജനതാദളസ്. ജനതാദളസിന്റെ ദേശീയ പ്രീണം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഘടകമാണ് കേരളത്തിലെ ഘടകം. ദേശീയ സമ്പൂർണ്ണ സമ്മേളനം അംഗീകരിച്ച രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഘടകമാണ് കേരളത്തിലെ ഘടകം. അതെ, അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വ്യത്യാസമൊന്നും, പുതിയ തീരുമാനം ഇന്ന് ഞാൻ പറഞ്ഞു, നവംബർ മാസം 14 പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കൂട്ടായ്മ, അതാണ് ഇന്നത്തെ പ്രധാന തീരുമാനം. പാർട്ടിക്ക് പ്രസിഡന്റ് ഉണ്ട്, ഇപ്പൊ ഞാനാണ് പ്രസിഡന്റ്, കേരളത്തിലെ പ്രസിഡന്റ് ഞാനാണ്. ഇവിടെ തർക്കമൊന്നും ഇല്ല അക്കാര്യത്തിൽ. അത് നമുക്ക് നിയമപരമായി നോക്കാം, ആ ഘട്ടത്തിൽ നോക്കിയാൽ മതി. ഞങ്ങളെ അയോഗ്യരാക്കണമെന്ന കാര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാൾ വാശി ഞങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പൊ അത് അത് ആ ഘട്ടത്തിൽ നോക്കാം. അയോഗ്യതയെ മറികടക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് എന്തോ അത് ഞങ്ങളാണ് JDS എന്നുള്ള ക്ലെയിമിൽ തന്നെയാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ JDS അല്ല. അതെ, അത് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന വട്ടത്തിൽ എടുക്കാം. ഞങ്ങൾ JDS അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ JDS ആയിട്ട് തന്നെയാണ് തീരുമാനമെടുത്തത്. ഞങ്ങൾ JDS ആയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഘടകകക്ഷിയായി നിൽക്കുന്നത്. ഞങ്ങൾ JDS ആയിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അത് അവിടെ അഭിപ്രായവും ഇവിടെ നിലപാടുമാണ്. അത് അഭിപ്രായവും ഇത് പാർട്ടി ഇത് പ്ലീനറി സെഷൻ തീരുമാനിച്ച രാഷ്ട്രീയ നീക്കം മാത്രം. അതെ, അത് വ്യക്തികൾ എടുത്ത രണ്ട് നീക്കങ്ങളാണ്. ഇതൊരു നിലപാടാണ്, ഇത് തീരുമാനമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ശത്രുപക്ഷത്താണോ എന്ന ചോദ്യം വളരെ ക്ലവറായി ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ തൽക്കാലം അത് നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുക. അല്ല, അത് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതിക്കോ. ഞങ്ങൾ BJP ഞങ്ങളുടെ ശത്രുപക്ഷത്താണ്, ഒരു സംശയമില്ല. BJP യുടെ സഖ്യകക്ഷികളും ഞങ്ങളുടെ ശത്രുപക്ഷത്താണ്. ചില സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഈ തീരുമാനം അംഗീകരിക്കാത്ത ഘടകങ്ങളുണ്ട്. അതൊന്ന് യോജിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതൊക്കെ കാത്തിരുന്ന് കാണുക. ഞങ്ങളാരും മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. LDF പാർലമെന്റ് ഇലക്ഷന് മാസങ്ങൾ കിടക്കുന്നു. ഞങ്ങളിപ്പോ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നവകേരള സദസ്സുമായി ഞങ്ങളും സഹകരിക്കും. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടക്കും. അതനുസരിച്ച് മാറ്റങ്ങൾ ജനങ്ങളുടെ ചിന്താഗതിയിൽ ഇനി 5-6 ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതൽ അനുകൂലമായി വരുമോ, അത് ഇനി എന്തെങ്കിലും പ്രതികൂല ഘടകങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള മാസങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോഴേ അസസ് ചെയ്യാൻ പറ്റുമോ? സ്ഥാനാർത്ഥികളെ കൂടി അണിനിരത്തി കഴിഞ്ഞിട്ടല്ലേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അസസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഒരു സമവായ കേട് ഇവിടെയില്ലല്ലോ. സമവായ കേട് ഞങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഭിന്നത രൂക്ഷം, ഒരു ഭിന്നതയില്ല. ഞങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ പറയുന്നത്. ഒരുമിച്ച് ഇതെടുത്ത ഏകകണ്ഠമായി എടുത്ത തീരുമാനങ്ങളാണ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ എല്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്യും. സംഘടനാപരമായ കാര്യങ്ങൾ എല്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യും. ഇനി എല്ലാ കമ്മിറ്റിയിലും നിങ്ങൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ എല്ലാ കമ്മിറ്റിയിലും സംഘടനാപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ശരി, ദേശീയ നേതൃത്വം എടുത്ത ദേശീയ നേതൃത്വത്തിനുള്ള ചില വ്യക്തികൾ എടുത്ത നിലപാടുകളെ തള്ളിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇല്ല ഇല്ല, അതിനുള്ള വിവരക്കേട് അവർ കാണിക്കുകയല്ല. അത്ര അതിനുള്ള ഞങ്ങളെ സമീപിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമുള്ളവർ തന്നെയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം. ശരി, എന്താണ് മുന്നണിമാരെ സംബന്ധിച്ച് എൽ ഡി എഫിൽ നിന്ന് ഒരു അന്ത്യശാസന ഇല്ല എന്ന് പറയുകയാണ്. മാത്രമല്ല ദേശീയ നേതൃത്വ നിലപാടിനോട് പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് അവിടെ ചില വ്യക്തികളെടുത്ത നിലപാടാണ് എന്ന് പറയുന്നു. പക്ഷേ അവ്യക്തതകളെല്ലാം മാറി എന്ന് പറയുമ്പോൾ പോലും അവ്യക്തതകൾ അങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യക്തമാകുന്നത്. അത് ആ പാർട്ടിയുടെ ധർമ്മസങ്കടമാണ്, അവർ പരിഹരിക്കട്ടെ.